നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഗോസിപ്പുകളാണല്ലോ. ഫേക്ക് ന്യൂസും കോൺട്രവേഴ്സീസും സെലിബ്രിറ്റീസിൽ വളരെ സാധാരണം. പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കുന്ന നമ്മൾക്കിടയിൽ ഇതാ ഇന്നലെ ഒരു ഷോക്കിംഗ് ന്യൂസ്. നടി സനുഷ സന്തോഷ് ഒരു കാർ അപകടത്തിൽ മരിച്ചുവെന്ന്. സനുഷയുടെ ഫോട്ടോയും ഒരു തകർന്ന ഇന്നോവ കാറും ഈ ന്യൂസും സോഷ്യൽ മീഡിയയിൽ വൈറലായി. സനുഷ തന്നെ താൻ മരിച്ചു എന്ന വിവരം അറിയുന്നത് കുടുംബത്തോടൊപ്പം മൂകാംബയിൽ പോകുന്ന വഴിക്കായിരുന്നു. ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒരുപാട് പേർ വിളിച്ചപ്പോഴാണ് സനുഷ കാര്യം അറിഞ്ഞത്. എന്നാൽ എല്ലാവരെയും പോലെ കേട്ടിട്ട് വിട്ടുകളയാൻ സനുഷ തയ്യാറായിരുന്നില്ല. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും വന്ന ഈ ഫേക്ക് ന്യൂസിനെതിരെ സനുഷ സന്തോഷ് ലീഗൽ ആക്ഷൻ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതുമാത്രമല്ല, ഫേസ്ബുക്കിൽ ലൈവ് വന്നു ഈ ഫേക്ക് ന്യൂസിനെ പറ്റി കൂടുതൽ സംസാരിക്കാനാണ് സനുഷ തീരുമാനിച്ചിരിക്കുന്നത്. സനുഷയുടെ പേരിൽ ഒരു ഗോസിപ്പ് ഇത് ആദ്യമായിട്ടല്ല. ലാസ്റ്റ് ഇയർ സനുഷയും ഉണ്ണി മുകുന്ദനും തമ്മിൽ പ്രേമത്തിലാണെന്നും ഇവർ കല്യാണം കഴിക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ്. എന്നാൽ സത്യത്തിൽ അത് ഒരു മുറയെ വന്ന് പാർത്തായ എന്ന സിനിമയിലെ ലൊക്കേഷൻ സ്റ്റിൽസ് മാത്രമായിരുന്നു. സനുഷ സന്തോഷിന്റെ ആക്സിഡന്റ് ഒരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ശരിക്കും ഒരു അപകടം തന്നെ നടന്നു വേറെ ഒരു ഫിലിം ലൊക്കേഷനിൽ. ഡെബ്യൂ ഡയറക്ടർ അൻസാൻ ഖാന്റെ ജിത്തു ജോസഫ് സിനിമയായ ലക്ഷ്യത്തിന്റെ ഷൂട്ടിംഗ് ഫുൾ സ്വിംഗിൽ അതിരപ്പള്ളിയിൽ നടക്കുകയായിരുന്നു. ബിജു മേനോനും ഇന്ദ്രജിത്തുമാണ് ഈ സിനിമയിലെ ഹീറോസ്. ഷൂട്ടിംഗിനിടയിൽ ബിജു മേനോൻ സ്ലിപ്പ് ചെയ്തു വീണു, കയ്യിലൊരു ഹെയർലൈൻ ഫ്രാക്ചറുമായി. ആദ്യം കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് കരുതിയത്. സംഭവം ഫ്രാക്ചർ ആയതോടെ ഷൂട്ടിംഗ് തൽക്കാലത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ലക്ഷ്യത്തിന്റെ വേറെ ലൊക്കേഷൻസ് മലയാറ്റൂർ, വാഗമൺ ആൻഡ് തൊമ്മങ്കൊത്തായിരിക്കും. ഇന്ദ്രജിത്ത്, ബിജു മേനോൻ കൂടാതെ ഈ മൂവിയിൽ ശിവദാ നായർ, ഷമ്മി തിലകൻ, പിന്നെ കിഷോർ സത്യയും അഭിനയിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു, അതിലും സിസ്റ്റർ ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഒരു ഇതായ ഈശ്വര, ഈ സൂപ്പർ സ്റ്റാറുകളുടെ ഒക്കെ സിസ്റ്റർ ആവാൻ കേരളത്തിൽ ഇപ്പൊ ഞാനേ ഉള്ളൂ എന്നുള്ള ഒരു അവസ്ഥയായി. പക്ഷേ